ഹലോ എവരിവൺ, റിറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ അലോട്ട്മെന്റ് ലിസ്റ്റ് എല്ലാം വന്നിരിക്കുകയാണ്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സിഇ നോട്ടിഫിക്കേഷൻ ഇന്ന് വൈകുന്നേരം വന്നിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഏത് ലോ കോളേജിൽ പോയിട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കണം എന്നുള്ളത്. റൈറ്റ്, അപ്പം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിന് മുന്നേ തന്നെ ആ നോട്ടിഫിക്കേഷനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ ഒരു രണ്ട് ഡോക്യുമെന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അലോട്ട്മെന്റ് മെമ്മും അതേപോലെ തന്നെ ഡാറ്റാ ഷീറ്റും. ഇത് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം ഈ രണ്ട് ഡോക്യുമെന്റ്സ് എന്തായാലും ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കണം. ഡേറ്റ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എം ജി യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലുള്ള കോളേജുകൾ, അതേപോലെ തന്നെ വേറെ യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലുള്ള കോളേജുകൾ എന്നുള്ള രീതിയിൽ രണ്ട് കാറ്റഗറി ആയിട്ടാണ് ഡേറ്റ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പം എം ജി യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലുള്ള കോളേജസ് ആണെങ്കിൽ 18-ാം തീയതി മുതൽ 22-ാം തീയതി വരെയാണ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ പറയുന്ന ഡേറ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അലോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ഒരു സമയം കൊടുത്തിട്ടുണ്ട്, 3 മണിക്ക് മുമ്പ് എന്ത് ചെയ്യണം, അഡ്മിഷൻ എടുക്കണം. 22-ാം തീയതി 3 മണിക്ക് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, അഡ്മിഷൻ എന്തായാലും എടുത്തിരിക്കണം. അപ്പം ഒരു കാരണവശാലും ലാസ്റ്റ് ഡേറ്റിലോട്ട് വെക്കാൻ നിൽക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയാണുള്ളത്. കഴിയുന്നത്ര എല്ലാവരും നേരത്തെ തന്നെ പോയിട്ട് എന്ത് ചെയ്യുക, അഡ്മിഷൻസ് എടുക്കുക. അപ്പം അതാണ് എം ജി യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലുള്ള കോളേജസ്. 18 മുതൽ 22 വരെയാണ്. ആൻഡ് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസിൻ്റെ അടിയിലുള്ള കോളേജസിൻ്റെ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 14th മുതൽ 22 വരെയാണ്. റൈറ്റ്, അപ്പോൾ എം ജി യൂണിവേഴ്സിൻ്റെ കീഴിലുള്ള കോളേജസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇവിടെ ഓൾറെഡി ആ നോട്ടിഫിക്കേഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളം ഒക്കെ എം ജി യൂണിവേഴ്സിൻ്റെ കീഴിൽ വരുന്നതാണ്. അപ്പം ഇത് ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ അലോട്ട്മെൻ്റ് ഈ പറയുന്ന കോളേജസ് ആണ് കിട്ടിയെങ്കിൽ 18th മുതലാണ് നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുക. 18-22 ഇടയിൽ ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് പോയിട്ട് എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കാം. റൈറ്റ്, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവസാന നിമിഷത്തോട്ട് ആരും വെക്കാൻ നിൽക്കണ്ട, കാരണം കഴിയുന്നത്ര ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഒക്കെ ചിലപ്പം കൊടുക്കാനുണ്ടെങ്കിൽ അതിനുള്ളൊരു ഒരു ഗ്യാപ്പ് നമ്മളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം. റൈറ്റ്, അപ്പം അതുകൊണ്ട് എന്തായാലും ലാസ്റ്റ് ദിവസത്തോട്ട് ആരും വെക്കാൻ നിൽക്കണ്ട എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ പോയിട്ട് അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 8 കോളേജുകൾ ഞാൻ ഇവിടെ ലിസ്റ്റ് ഓൾറെഡി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് ചെയ്യുക. റൈറ്റ്, ആൻഡ് എന്തൊക്കെ ഡോക്യുമെന്റ്സ് കൊണ്ടുപോകണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് കാണുക, യൂട്യൂബിൽ ഇത് അവൈലബിൾ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സ് ഉണ്ട്, അത് ഓൾറെഡി പ്രോസ്പെക്ടസിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് എന്നുള്ളത്. അപ്പം മെയിൻലി വളരെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ അലോട്ട്മെന്റ് മെമ്മോ, ഡാറ്റാ ഷീറ്റ്, അതേപോലെ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത എല്ലാത്തിൻ്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എന്ത് ചെയ്യണം, കൊണ്ടുപോയിരിക്കണം. വളരെ വളരെ നിർബന്ധമാണ്. അതേപോലെ തന്നെ TCയും CCയും, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. CC അഥവാ എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പഴയ CCയും അതേപോലെ തന്നെ പുതിയ CCയും കൊണ്ടുവരണം. ഈ പുതിയ CC നമുക്ക് ഒരു ഗസറ്റഡ് ഓഫീസറിൻ്റെ അടുത്ത് എന്ത് ചെയ്യാൻ പറ്റും, ലഭിക്കുന്നതാണ്. അപ്പം ആ പുതിയ CCയും പഴയ CCയും ആയിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. ആൻഡ് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് ഒരു ഗാർഡിനും കൂടെ ഉണ്ടാവണം. റൈറ്റ്, കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോൻ്റെ അകത്ത് ഇവിടെ ഓൾറെഡി ഒരു യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. റൈറ്റ്, അപ്പം ഈ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ കുറേ പേര് ചോദിക്കാറുണ്ട് ഈ ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കാറുണ്ട്. ടെമ്പററി അഡ്മിഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ല എന്നൊരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. നിങ്ങൾക്ക് അലോട്ട് ചെയ്യപ്പെട്ട കോളേജിൽ നിങ്ങൾ എന്തായാലും പോയിട്ട് അഡ്മിഷൻ എടുക്കണം. നിങ്ങൾക്ക് ഈ പറയുന്ന അലോട്ട്മെന്റ് പ്രോസസ്സിൻ്റെ അകത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പോയി ജോയിൻ ചെയ്യണം. കാരണം ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഉള്ള കോൺസിക്വൻസ് ആണ് നമ്മളിനി പറയാൻ പോകുന്നത്. ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് അലോട്ട്മെന്റ് നഷ്ടപ്പെടും. അതേപോലെ തന്നെ ഹയർ ഓപ്ഷൻസ്, ഇനി സെക്കൻഡ് അലോട്ട്മെന്റ് ഒക്കെ വരുമ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു കോളേജ് നിങ്ങൾക്ക് ലഭിക്കില്ല. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് അലോട്ട് ചെയ്യപ്പെട്ട കോളേജ് നിങ്ങൾ എന്ത് ചെയ്യണം, എന്തായാലും പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഫ്യൂച്ചർ അലോട്ട്മെന്റ്സിൽ ഒന്നും പങ്കെടുക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളൊരു കാര്യം ഓർക്കുക. ടെമ്പററി അഡ്മിഷൻ എന്ന് പറയുന്ന കാര്യം ഇല്ല, എന്തായാലും പോയിട്ട് അഡ്മിഷൻ എടുക്കുക തന്നെ വേണം. അവിടെ ആ സമയത്ത് പോയി ഫീ അടക്കുക തന്നെ വേണം, ഫീ എല്ലാം അടക്കണം. അഥവാ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്ന കോളേജിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, TC മേടിച്ചിട്ട് മറ്റേ കോളേജിലോട്ട് പോകാവുന്നതേ ഉള്ളൂ. ആൻഡ് നിങ്ങൾ അടച്ച പണം എന്തായാലും അവർ റീഫണ്ടും ചെയ്യും, യാതൊരു സംശയവും ഇല്ല. റൈറ്റ്,
അപ്പം അതിനെക്കുറിച്ച് ഓർത്ത് ആരും ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, പോയി ജോയിൻ ചെയ്യുക. കാരണം എന്താണ്, ഹയർ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ, അടുത്ത അലോട്ട്മെന്റ് പ്രോസസ്സിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് അലോട്ട് ചെയ്യപ്പെട്ട കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ സിഇന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഈ സിഇനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം എല്ലാവരും ഓർക്കുക, അഡ്മിഷൻ ആയിട്ടുണ്ട്. അപ്പം അഡ്മിഷൻ എന്ത് ചെയ്യുക, ലാസ്റ്റ് ഡേറ്റ് വരെ ആരും കാത്തു നിൽക്കാതെ തന്നെ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ എന്തായാലും പോയിട്ട് എന്ത് ചെയ്യുക, കോളേജുകളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക. എം ജി യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലുള്ള കോളേജുകളാണെങ്കിൽ 18 മുതൽ 22 വരെയാണ് ഡേറ്റിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ബാക്കിയുള്ള കോളേജുകൾക്ക് വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 14 മുതൽ 22 വരെയാണ്. ആ ഒരു കാര്യം എന്തായാലും ഓർത്ത് വെക്കുക. ഇനി നമ്മളുടെ പുതിയ ബാച്ചിനെ കുറിച്ചിട്ട് പറയേണ്ടതായിട്ടുണ്ട്. കാരണം പുതിയ ബാച്ചിനെ കുറിച്ച് കുറെ ആൾക്കാർ എൻക്വയറീസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്രാവശ്യം വളരെ മികച്ച ഒരു റിസൾട്ട് ആയിരുന്നു ഇപ്രാവശ്യം നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ നിങ്ങൾ കാണുന്നത് under 300 റാങ്ക് മാത്രമാണ്. ഇത് കൂടാതെ തന്നെ ഒരുപാട് പേർ ഡെഫിനറ്റ്ലി പല വിവിധ ലോ കോളേജുകളിൽ ഇപ്രാവശ്യം കയറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. കാരണം ഇതിപ്പോ നമ്മള് നമ്മളുടെ ഗൈഡിന്റെ ബാക്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ under 300 എന്നുള്ള രീതിയിൽ കാണിക്കാറുള്ളത്. അത് നമ്മളൊരു ട്രഡീഷൻ ആണ്, റൈറ്റ്? പക്ഷെ ഇത് അല്ലാതെ ഒരുപാട് പേർ എന്തായാലും പല ഗവൺമെന്റ് ലോ കോളേജുകളും അതേപോലെ തന്നെ പല ലോ കോളേജുകളിലോട്ടും അഡ്മിഷൻ എടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നമുക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. വളരെ സന്തോഷമാണ് ഇങ്ങനെ മെസ്സേജുകളൊക്കെ കാണുമ്പോൾ, അതായത് ഞങ്ങൾക്ക് ഇവിടെ കിട്ടി, ഈ ലോ കോളേജിൽ കിട്ടി, മറ്റേ ലോ കോളേജിൽ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. അതേപോലെ തന്നെ റിറ്റ്സിലല്ലാത്ത ആളുകൾ പോലും റിറ്റ്സിന്റെ പവർ അവറോ അങ്ങനെയുള്ള ലൈവുകളോ ഒക്കെ കണ്ടിട്ടുള്ള ആളുകളും വരെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും പല വഴികളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മെസ്സേജ് ചെയ്യുന്നുണ്ട്. അതായത് ഈ പറയുന്ന സ്ഥലങ്ങളിൽ കിട്ടി, അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ള രീതിയിലൊക്കെ മെസ്സേജുകൾ വരാറുണ്ട്. അപ്പോൾ വളരെ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളുടെ പുതിയ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. November 1 മുതലാണ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാച്ചിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ ഒരു ബാച്ചിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് ഏതൊക്കെ ലോ കോളേജിലോട്ടാണ് അലോട്ട്മെന്റ് കിട്ടിയത് എന്നുള്ളത് ഒന്ന് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാവുന്നതാണ്. അപ്പം താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം ഈ ഒരു വീഡിയോ കണ്ടതിന്. നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം.